والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله. أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أعذنا يا رسول الله صلى الله عليه وسلم، انظرنا يا رسول الله صلى الله عليه وسلم، أدركنا يا رسول الله صلى الله عليه وسلم. يا أكرم الثقلين، يا كنز الورى، جد لي بجودك وارضني برضاك. يا سيد السادات، جئتك قاصدا، أرجو رضاك وأحتمي بهماك. فمبلع العلم فيه أنه بشر، وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. أرحم الراحمين يا الملك الجبار، يا الله من فضلك رحمة للعالمين، أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم. تنقل شرفون نيب انت بتصالح لكم إنه وره جنگل لهم جنگل رسنه لهم پرتيك إذا بروتنا ماربيتش نردد وديك من مهتايا حفظ القرآن جنگل رسطابنا وغاني إني مجلس وغاني آر سحايت سحقرج إذا سكرت بجاهل سنة സംഘാടകർ, സാദാത്തുക്കൾ, ഉസ്താദുമാർ, ഉമറാക്കൾ സഹായിച്ചവര്, സഹകരിച്ചവര്, ദ്വാരക്കാരുൾപ്പെട്ട ഗൾഫ് നാട്ടിലുൾപ്പെടെ ലൈവായി ശ്രദ്ധിക്കുന്നവരുൾപ്പെടെ ബായാറ് സലാത്തിലും ഞങ്ങളുടെ മറ്റു മജ്ലിസുകളിലും ഞങ്ങളുടെ സ്ഥാപനങ്ങളിലും അഹ്ലു സുന്നയുടെ സംഘടനകൾ, പണ്ഡിത സാദാത്തുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഞങ്ങളുടെ സ്നേഹികളായ ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും നിന്റെ ഹബീബിനെ കൊണ്ട് നിമ്മാപ്പാക്കണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. ഞാൻ ഓർമ്മിച്ചു പോകുന്നു, രാവിലെ തൊട്ട് രാത്രി ഏകദേശം 10 മണി വരെ നാട്ടിൽ വന്ന ഏകദേശം ഒരു 10,000-ത്തിന് മീതാണ് ജീവിച്ച മഹാന്മാരായ പണ്ഡിത മഹത്തുക്കൾ, നൂറുകണക്കിന് ആയിരക്കണക്കിന് ആലിമീങ്ങളെ വാർത്തെടുത്ത ദർസ് നടത്തുന്ന ഉലമാഅനൊക്കെ കുറവാക്കി, അവരെ കൊച്ചാക്കി, അവരെ ചോദ്യം ചെയ്ത് ഈ രൂപമാണ് രംഗത്ത് വരുന്ന കക്ഷികൾ. അവരെ നാം ശ്രദ്ധിക്കണം. അവര് തൗഹീദിന്റെ ആളുകളെന്ന് പറഞ്ഞ്, ഞങ്ങൾ ഖുർആനിന്റെ ആളുകളെന്ന് പറഞ്ഞ് നമ്മുടെ ഈമാനെ കബളിപ്പിക്കാൻ ശ്രമിച്ചാൽ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്, അങ്ങനെ ആരെങ്കിലും രംഗത്ത് വരുമ്പോഴേക്ക് നീ ആ ചതിയിലൊന്നും കുടുങ്ങി പോകണ്ട, നീ ആ പാരമ്പര്യമുള്ള സത്യമതമാകുന്ന ഇസ്ലാമിൽ തന്നെ ഉറച്ചു നിൽക്കാൻ അവിടെ നിന്ന് നിർദ്ദേശം നമ്മോട് ഉണർത്തി പറഞ്ഞത് നിങ്ങൾ മുറുകെ പിടിക്കുകയും അണപ്പല്ലുകളെ കൊണ്ട് കടിച്ചു പിടിക്കുമാർ നിന്നാര് ഖുർആൻ പറഞ്ഞ ഹദീസ്
പറഞ്ഞ് സംശയിപ്പിക്കാൻ നോക്കിയാലും ആ സംശയത്തിലൊന്നും നീ തറന്തുപോകാതെ ഇടയാട്ടമാടാതെ പരിശുദ്ധമായ പാരമ്പര്യമുള്ള സത്യമണമാകുന്ന വിശുദ്ധ ദീനുൽ ഇസ്ലാമാകുന്ന അടിയുറച്ചു നിൽക്കാൻ ഞാനും എന്റെ സഹാബത്തും ഏതൊരാശയത്തിന്മലാണ്. അതാണ് സ്വർഗീയ പ്രസ്ഥാനം. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ചു ഞാൻ വാക്ക് ചുരുക്കുന്നു. മുത്തഅല്ലിമുകൾക്കറിയാം, നഹവ് പഠിച്ച കുട്ടികൾക്കറിയാം, അവിടെ ഹൈറൻ എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശം അത്തൻവീനി വണ്ണമായ ഹൈർ. ഇവിടെ ഈ ദർസ് നടക്കുന്നുണ്ട്. ഖുർആൻ ഹിഫ്ളാക്കുന്ന മുത്തഅല്ലിമുകളുണ്ട്, ഹാഫിളുകളുണ്ട്, ഹാഫിളുകളുണ്ട്, അൽഫിയോദി പഠിക്കുന്ന കുട്ടികൾ. ആൽഫിയങ്ങളെ കുറവാക്കുന്നവരത്ര, അവരുടെ പേരിൽ കള്ളപ്രചാരം നടത്തുന്നവരത്ര, അവരുടെ പേരിൽ ഫിത്ന ഫസാദ് പറയുന്നവരത്ര ഈമാനോടെ മരിക്കാൻ പറ്റില്ല. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കില്ല. ഞങ്ങളും ദീനി പ്രവർത്തകരെന്ന് മുത്തഅല്ലിമുകൾ ഓതിപ്പഠിക്കുന്ന ഒരു പദ്യ കിതാബ് ഉണ്ടായിരുന്നു, ബൈത്ത് കിതാബ്. ആ കിതാബ് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ലാ തഅതബൻ അഹദൻ ഫള്ളൻ അനിൽ ഉലമ വലൗ ബിസഹ്വിൽ ലിമാ ഫീ ലഹ്മിഹിം ദുഅ്ഫു. ലാ തഅതബൻ അഹദ, നീ ഒരാളെയും ആക്ഷേപിക്കണ്ട, കുറവാക്കണ്ട. ഫള്ളൻ പ്രത്യേകിച്ച് അനിൽ ഉലമ, ദീനിന്റെ അഹലുകാരായ ആലിമീങ്ങളെ കുറവാക്കി പറയണ്ട. കാരണം അവർക്ക് അള്ളാഹു വലിയ സ്ഥാനം നൽകിയ ആളുകളാണ്. അവർ അമ്പിയാക്കളുടെ സ്വത്താകുന്ന അള്ളാഹുവിന്റെ നൂറാകുന്ന എൽമ കരകരമാക്കിയവരാണ്. ഫീ ലഹ്മിഹിം ളുഅഫു, അവരുടെ മാംസത്തിൽ ലഹ്മിൽ ളുഅഫുണ്ട്, വിഷമുണ്ട്, നഞ്ഞുണ്ട്. ഇന്ന ളുഅഫ ഇദാ മാ കുന്ത തഅകുലുഹു വലൗ ബിജഹ്ലിൻ ജറാ ഫീ നഫ്സിക തലഫു. വിഷമാണെന്നറിയാതെ ഒരാളെ വയറ്റിൽ വിഷമെത്തിയാൽ എത്രത്തോളം ഹത്തൽ മൗത്ത്, മരണം വരെ സംഭവിക്കാം, അപകടം സംഭവിക്കാം. എല്ലാകണ്ട വലാത്ത് കുങ്കതുബാബിംബിൽ ജുറാഹി വഖ തുനസിഹാഹി മീനല്ലഅളായി മുസ്തലിമാ. ഈച്ച ദുഷിച്ച വടക്കായ ദുർഗന്ധമുള്ള ചലമൊലിക്കുന്ന ചീഞ്ഞ സ്ഥലത്ത് ഈച്ച ഇങ്ങനെ പാറി പറഞ്ഞത്, നല്ല സ്ഥലത്ത് ഈച്ച എത്തൂല. നല്ല ഫ്രഷായ സ്ഥലത്ത്, നല്ല ശുദ്ധിയുള്ള, നല്ല സ്മെല്ലുള്ള, സുഗന്ധമുള്ള സ്ഥലങ്ങളിൽ ഈച്ചയില്ല. ദുർഗന്ധമുള്ള സ്ഥലങ്ങളിലാണ് ഈച്ച പറന്നെത്തുന്നത്, ഈച്ച പാറി പറക്കുന്നത്. ഇതുപോലെ ഒരു മനുഷ്യനിൽ ധാരാളം ഖൈറും കസീറുണ്ട്, ധാരാളം നന്മകൾ അവർ ചെയ്യുന്നു. ദീനി സേവന പ്രവർത്തന രംഗത്ത് സജീവമായി അഹ്ലു സുന്നക്ക് വേണ്ടി ധാരാളം സമർപ്പിക്കുന്ന വ്യക്തികളിൽ എന്തൊരു കുറവ് കണ്ടുപിടിക്കാൻ പറ്റും? എന്ത് ജനങ്ങൾക്കിടയിൽ അവരെ താറടിക്കാൻ എന്ത് കണ്ടെത്താൻ പറ്റും എന്ന നിലക്ക് പരിശോധിച്ച് ആ നാവ് കൊണ്ട് ആ ജീവിതത്തിൽ ഒരാളെയും പ്രയാസപ്പെടുത്തിയിട്ടില്ല. ഒരു ജീവജാലങ്ങൾക്കും അവിടത്തെ കൊണ്ട് വിഷമമില്ല. ആര് തങ്ങളെ പറഞ്ഞാലും തങ്ങളതിന് മറുപടി പറഞ്ഞിട്ടില്ല. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സേവന രംഗത്ത് പല പല പരീക്ഷണങ്ങൾക്കും വിധേയരായിട്ടുണ്ട്. പല ആരോപണങ്ങളും കുപ്രചാരണങ്ങളും തെറ്റിദ്ധാരണകളും പല ഫിത്ന ഫസാദുകളും അവരെ കുറിച്ച് പറഞ്ഞ നാട്ടുകാര് വരുത്തിയിട്ടുണ്ട്. റഹ്മത്തുൽ ആലമീനായ തങ്ങളെ സംബന്ധിച്ച് പലതും പലതും പറയാൻ തുടങ്ങി. ആ ശത്രുക്കൾ തങ്ങളെ കുറിച്ച് എന്ത് കള്ളപ്രചാരം നടത്തിയാലും തങ്ങളെ എങ്ങനെ ഇൻസൾട്ട് ആക്കിയാലും എങ്ങനെ കുറവാക്കി പറഞ്ഞാലും ഏത് ഫിത്ന ഫസാദ് പോസ്റ്ററുകൾ പ്രചരിപ്പിച്ചാലും അവരുടെ ഉള്ളിൽ ഇപ്പൊ അള്ളാഹുവിനറിയ അർത്ഥനങ്ങളും നീ കബൂലാക്കണം റഹ്മാന്, നീ ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാന്, എല്ലാവർക്കും നല്ല മനസ്സ് കൊടുക്കണം റഹ്മാന്,
ഈ നാട്ടിൽ ഐക്യം അഹ്ലു സുന്നയുടെ ഐക്യം നിലനിർത്തണം റഹ്മാനെ, ഈ നാട്ടുകാരിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. അതുകൊണ്ട് ഞാൻ എന്റെ മുസ്ലിമീങ്ങളോട് പറയുന്നു, ആലിമീങ്ങൾ വലിയ ബഹുമാനത്തിന്റെ ആളുകളാണ്. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലു സുന്നയുടെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട. ഒരു തങ്ങന്മാരെയും നിസ്സാരപ്പെടുത്തണം, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടണ്ട. നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു കൊട്ടേഷൻ സംഘങ്ങളിലും ഗുണ്ടാസത്തിലും അക്രമ കൊലപാതക വിഷയങ്ങളിലും മുസ്ലിം മെമ്പറാകണ്ട. ഈമാനോടെ തഖ്വയോടെ ലഹരി ഒഴിവാക്കി, കഞ്ചാവ് വേണ്ട, ഹാൻസ് വേണ്ട, പാൻബരാഗ് വേണ്ട, ബ്രൗൺ ഷുഗർ വേണ്ട, മധു വേണ്ട, സകല ലഹരിയുടെ ഉപയോഗവും മാറ്റിവെച്ച് ഒരു സിനിമയും സീരിയലും അമ്മ പൊരുത്തപ്പെടാത്ത ഒരു ആസ്വദനവും വേണ്ട. ഓ മുസ്ലിം സഹോദരിമാരെ, അമ്മ പൊരുത്തപ്പെടാത്ത നിനക്ക് മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങളും നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തി കോളേജിലും സ്കൂളുകളിലും പഠിക്കുന്ന പെൺമക്കൾ ഉൾപ്പെടെ സ്വന്തത്തിലും അന്യതിലും പെട്ട പുരുഷന്മാരെ കൂടെ ഇറങ്ങി പുറപ്പെടുന്ന വളരെ ദുഷ്കരമായ അവസ്ഥയിലാണ് നമ്മുടെ ജീവിതമുള്ളത്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാമത്തിന്റെ അലാമത്തണ്ണി പറഞ്ഞ കൂട്ടത്തിൽ വ്യഭിചാരം അധികരിക്കുന്ന കാലഘട്ടം വന്നാൽ അത് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഹറാമുകൾ സ്റ്റോപ്പ് ചെയ്യണം, പലിശയുമായിട്ട് ഇടപെടണ്ട, ഒരറ്റവും പുരസ്കാരം കാലാക്കണ്ട. ഒരു ദിവസം ഒരു പേജെങ്കിലും ഖുർആൻ ഓതണം, മഹാന്മാരെ മദഹ് ചൊല്ലണം. നേരത്തെ ഇവിടെ ചൊല്ലിയില്ലേ ഹബീബായ തങ്ങളെ ബഹുമാനം, ഉമ്മമാര് കുഞ്ഞുങ്ങളെ അതാ താരാട്ട് പാടിയിട്ട് അവർക്ക് ആശ്വാസം പകരുന്ന ബൈത്തുകൾ, ബദരീങ്ങളെ തവസ്സിലാക്കിയിട്ടുള്ള പദ്യങ്ങൾ, എല്ലാ ബലാലും ആഫത്തും ഇടങ്ങറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ കാക്കണം യാ റബ്ബനാ എന്ന് ബദരീങ്ങളെ തവസ്സിലാക്കുന്ന പദ്യങ്ങൾ ഇന്ന് വീടുകളിൽ കേൾക്കാറില്ല. ഇൻഷാഅല്ലാഹ് ആ മഹത്തായ മജ്ലിസിൽ നിങ്ങളും മറ്റന്നാൾ ഈ നാട്ടുകാർ വരണം. ഞാൻ പഴശ്ശിയിലെ ഈ നാട്ടിലെ പരിപാടി ആയതുകൊണ്ടാണ് വളരെ നേരത്തെ സന്തോഷത്തോടെ തന്നെ അവരോടൊക്കെയുള്ള മഹബത്ത് അറിയിക്കാൻ നേരത്തെ ഇവിടെ എത്തിയത്. അള്ളാഹു നമ്മുടെ ബന്ധം ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ സ്വർഗത്തിലെത്താൻ അള്ളാഹ് കാരണമാക്കി തരട്ടെ. ദുനിയാവിന്റെ ആവരത്തിലല്ല, ആഖിറത്തിൽ ഹബീബിന്റെ ജിവാറിൽ സ്വർഗം കിട്ടണം. അതിനുള്ള മഹബത്താണ് അൽ ഹബ്ബു ഫില്ലാ, നമ്മുടെ മഹബത്ത്. അള്ളാഹു കബൂലാക്കി തരട്ടെ ഈ സ്ഥാപനത്തെ. സ്വാലിഹീങ്ങളുടെ നാമധേയത്തിൽ അവരുടെ ആ പൊരുത്താഗ്രഹിച്ചുകൊണ്ട് അവിടുത്തെ അവരുടെ മക്കൾ നിർമ്മിച്ച ഈ മഹത്തായ ഹിഫ്ദുൽ ഖുർആൻ കോളേജ് അങ്ങനെ തന്നെയല്ലേ? സ്വാലിഹീങ്ങളായ മക്കളെ കൊണ്ട് ഉപകാരം കിട്ടും. അത് പരിശുദ്ധ ഹദീസിലുണ്ട്, വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു എന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുറിയാത്ത സമ്പാദ്യം എന്ന നിലക്ക് തങ്ങൾ പറഞ്ഞത് ആ സ്വാലിഹീങ്ങളായ മക്കളുടെ അങ്ങേയറ്റത്തെ പരിശ്രമം കൊണ്ട് ദീനീ സ്ഥാപനങ്ങൾ വളർന്നു വലുതായി. മുത്തഅല്ലിമുകളെ ഖുർആൻ ഹിഫ്ളാക്കുന്ന ഹാഫിളിങ്ങളുടെ സ്ഥാനം എത്രയാണ്! അങ്ങനെ ധാരാളം ഹാഫിളിങ്ങൾ ഖുർആൻ ഹിഫ്ളാക്കാൻ വേണ്ടി ഹിഫ്ള് പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഖുർആൻ മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ മഹത്തായ സ്ഥാപനം, അതൊരു സ്ഥാപനമായിട്ട് തന്നെ ഇവിടെ നിർമ്മിച്ച്, സ്ഥലം വാങ്ങി നിർമ്മിച്ച് ധാരാളം ഹാഫിദുകളെ വളർത്തിയെടുക്കാനുള്ള വലിയ സംരംഭമായി ഈ സ്ഥാപനത്തിന് റബ്ബാകുന്ന നീ റഹ്മത്തുൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് വളർത്തിത്തരണം റഹ്മാനെ. അതിനാവശ്യമായ എല്ലാ ഖൈറിന്റെ വഴികളും നീ ഞങ്ങൾക്ക് തുറന്നു തരണം റഹ്മാനെ. ഞങ്ങൾ നിന്റെ ഹബീബായ തങ്ങളെ വസീലയാക്കിയിട്ട് നിന്നിലേക്ക് ഈ മജ്ലിസിൽ അതങ്ങ് ഏൽപ്പിക്കുകയാണ്. നീ ഏറ്റെടുത്ത് വളർത്തിത്തരണം റഹ്മാനെ. അതങ്ങ് നടക്കും, അതങ്ങ് വിജയിക്കും, അതങ്ങ് ബർക്കത്താകും. അതുകൊണ്ട് നിങ്ങളെല്ലാം ഈ നാട്ടുകാർ ഇവിടുത്തെ ഒരു കേന്ദ്രമായി, അഹ്ലു സുന്നയുടെ ദീനീ സ്ഥാപനത്തിന്റെ ഒരു കേന്ദ്രമായി, മറ്റൊന്നും നാം അവിടെ നോക്കരുത്. അള്ളാഹുവിന്റെ ഖുർആനിന്റെ അഹലുകാരാണെന്ന് ആ ഖുർആൻ ഹിഫ്ളാക്കുന്ന മക്കളെ വളർത്തിയെടുക്കുകയാണ്. അവിടെ നാം മറ്റൊന്ന് ചിന്തിക്കണ്ട.
അതുകൊണ്ട് ഒറ്റക്കെട്ടായി നിങ്ങളെല്ലാവരും ഈ സ്ഥാപനത്തിന് ഏറ്റെടുത്ത് വേണ്ടത് ചെയ്യാൻ മുന്നോട്ട് വരണമെന്ന് ഒന്നുകൂടെ പറഞ്ഞു. നിങ്ങൾ മറ്റന്നാൾ ബായാറു സ്വലാത്തിന് വരണം, ആരും മറക്കരുത്. വെള്ളിയാഴ്ച ബായാറു സ്വലാത്ത് മാരു പുനസ്കരിച്ച ഉടനെ തുടങ്ങും. ഈ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഒരാളെങ്കിലും ഒരു സംഖ്യ പറയാം. ഈ സദസ്സിൽ വെച്ച് ഞാൻ ഇത്ര സംഖ്യ ഞാൻ ഈ സ്ഥാപനത്തിന് വേണ്ടി തരും എന്ന നിലക്ക് തരാൻ പറ്റിയ ഒരാള് ഒരാള് ഈ സദസ്സിൽ ഉണ്ടെങ്കിൽ ഒരു 10,000 രൂപ തരാൻ പറ്റിയ ഒരാള് ഈ സദസ്സിൽ ആരെങ്കിലും ഒരൊറ്റ ആളുണ്ട്. ഒന്ന് പറക്കത്തിന് പറയാൻ ബഹുമാനപ്പെട്ട നമ്മുടെ മഹല്ല് പ്രസിഡന്റ് മുൻ പ്രസിഡന്റ് ഹസൻ ഹാജി 10,000 രൂപ. അല്ലാഹുവേ ഹാജിക്ക് നീ കബൂൽ നൽകണം റഹ്മാനെ. അവരിൽ കുടുംബത്തിലുള്ള എല്ലാ രോഗങ്ങളും നിന്റെ ഹബീബായ തങ്ങളെ കൊണ്ട് നീ ശിഫയാക്കണം റഹ്മാനെ. നീ ആഫിയത്ത് നൽകണം റഹ്മാനെ. അവരെ കുടുംബത്തിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. വിഷമങ്ങൾ നീക്കിക്കൊടുക്കണം റഹ്മാനെ. മരണപ്പെട്ടവരുടെ കബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഇനി ആരുണ്ട്? അബ്ദുള്ള ഹാജി കടവത്തൂർ ഹാജി. ആ ഹാജി നേരത്തെ വീട്ടുകാരണം പറഞ്ഞല്ലേ. ഇൻഷാല്ലാ ഞാൻ വരും. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു ഖൈറിനെ കൊടുക്കട്ടെ. ആഫിയത്തിന് കുടുംബത്തിൽ ഉൾപ്പെടെ നീ നൽകണം റഹ്മാനെ. ഹബീബിനെ കണ്ട് തപസ്സുമിൽ കലിമ ചൊല്ലിപ്പിരിയാൻ നീ ഞങ്ങൾക്കും അവർക്കും തൗഫീഖ് നൽകണം റഹ്മാനെ. ഇനിയൊരു 10,000 രൂപ തരാൻ പറ്റിയ ആളുകൾ ഈ സദസ്സിൽ സദസ്സെന്ന് ബർക്കത്തിന് ഒരാൾ പറഞ്ഞാൽ ഞമ്മൾക്ക് അങ്ങ് നിർത്തായിരുന്നില്ല. ആരെങ്കിലും ഒരാള് നൗഫൽ കാഞ്ഞിലേരി, അള്ളാഹുവേ ഞങ്ങളെ പ്രിയപ്പെട്ട നൗഫലിന് നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ആ കുടുംബത്തിന് സബ്ർ നൽകണം റഹ്മാനെ. ഖൈർ നൽകണം റഹ്മാനെ. വിഷമങ്ങൾ തീർത്തു കൊടുക്കണം റഹ്മാനെ. ഖൈറിന്റെ അബ്വാബ് നീ തുറന്നു കൊടുക്കണം റഹ്മാനെ. മൂസ ഹാജി 10,000, അള്ളാഹുവേ ഹാജിക്ക് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഖൈർ നൽകണം റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. മട്ടന്നൂർ ഉമർ ഹാജി 13,313 രൂപ. അള്ളാഹുവിനി ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഖൈർ നൽകണം റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. ആലിമീങ്ങളെ പിന്നണിയായി സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഞങ്ങൾക്കും അവർക്കൊക്കെ തൗഫീഖ് നൽകണം റഹ്മാനെ. ഇനി ആരെ? ഇനി ഒരു 5,000 രൂപ തരാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? 5,000 രൂപ തരാൻ പറ്റിയ ഒരാള് യൂസുഫ് ഹാജി റഫീഖ് ഹാജി 5,000 രൂപ. അല്ലാഹു ഹാജിക്ക് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഖൈർ നൽകണം റഹ്മാനെ. സന്തോഷം നൽകണം റഹ്മാനെ. യൂസുഫ് ഹാജി 5,000, അല്ലാഹു ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഖൈർ നൽകണം റഹ്മാനെ. സലാമത്ത് നൽകണം റഹ്മാനെ. കാഴ്ച ശക്തി നീ നൽകണം റഹ്മാനെ. അബൂബക്കർ അഹ്സനി 5,000 രൂപ. അല്ലാഹു അഹ്സനിക്ക് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. അൽമിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. അങ്ങനെ സ്വലാത്ത് അറിവ് കിട്ടിയത് മുതൽ, ഓർമ്മ വെച്ചത് മുതൽ, അങ്ങനെ ഈ സദസ്സിലുള്ള ഓരോ ആളുകളും സ്വലാത്ത് അവരുടെ ആയുസ് അനുസരിച്ച് 40 വന്നു.